Chemical coordination and integration എന്നുള്ള plus one zoologyയിലെ ഏറ്റവും അവസാനത്തെ chapter ആണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഈ ചാപ്റ്ററിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ചാപ്റ്ററിൽ നാല് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ആ എൻഡോക്രൈൻ ഗ്ലാൻഡിന്റെ ഹോർമോൺസ് പിന്നെ അതിന്റെ ഫംഗ്ഷൻസ് പിന്നെ അതിൽ കൊണ്ടുണ്ടാവുന്ന ഡിസോർഡേഴ്സ് ഈ ഒരു പാറ്റേണിൽ നിങ്ങൾ ഈ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും പിന്നെ ചോദ്യം വരാറുള്ളത് ഫ്ലോ ചാർട്ട് എഴുതാൻ മാച്ച് ദ ഫോളോയിങ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് മെജോറിറ്റി ക്വസ്റ്റ്യൻസും അങ്ങനെയാണ് വരാറുള്ളത് ഓക്കെ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ എടുക്കാം 2012 രണ്ട് മാർക്കിന് വന്നൊരു ക്വസ്റ്റ്യൻ ആണിത് ഹോർമോണ് ഗ്ലാൻഡ് പ്രിൻസിപ്പൽ ഫംഗ്ഷൻ ഹോർമോണിന്റെ പേര് തൈറോക്സിന് ഓക്സിറ്റോസിന് തന്നിട്ടുണ്ട് അപ്പൊ ഇതിൽ എൻഡോക്രൈൻ ഗ്ലാൻഡ് അഡ്രിനൽ ഗ്ലാൻഡ് തൈമസ് പിറ്റ്യൂട്ടറി തൈറോയിഡ് എന്നും ഫംഗ്ഷൻസ് കൺട്രാക്ഷന് സ്റ്റിമുലേറ്റ്സ് ഓവുലേഷൻ റെഗുലേറ്റ്സ് ബേസൽ മെറ്റബോളിക് റേറ്റ് ഇൻക്രീസസ് കാൽസ്യം ലെവൽ ഇൻ ദ ബ്ലഡ് എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളോട് ഇത് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ തൈറോക്സിനോട് മാച്ച് ചെയ്ത് വരുന്ന ബി കോളത്തിലെയും സി കോളത്തിലെയും ആൻസേഴ്സ് ആണ് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് അപ്പൊ നമുക്ക് നോക്കാം ആൻസർ എന്താണെന്ന് തൈറോക്സിനോട് യോജിച്ച് വരുന്നത് തൈറോയിഡ് ഗ്ലാൻഡാണ് തൈറോയിഡ് ഗ്ലാൻഡിന്റെ വരുന്ന തൈറോക്സിന്റെ ഫംഗ്ഷൻ ഇറ്റ് റെഗുലേറ്റ്സ് ബേസൽ മെറ്റബോളിക് റേറ്റ് എന്നുള്ളതാണ് അതേപോലെ ഓക്സിറ്റോസിൻ സെക്രീറ്റ് ചെയ്യുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ് കൺട്രാക്ഷൻ ഓഫ് സ്മൂത്ത് മസിൽസ് ആണ് അതിന്റെ ഫംഗ്ഷനായിട്ട് വരുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യന് ഏകദേശം അതേ പാറ്റേണിലുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണിത് സി സി കെ കോൾസിസ്റ്റോകൈൻ എന്നാണ് സി സി കെന്റെ ഫുൾ ഫോം ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്റ്റിലാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിന്റെ ഫംഗ്ഷൻ എന്താണെന്നാണ് എറിത്രോപോയറ്റിൻ എവിടെയാണ് സൈറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ഹോർമോൺസ് ഹാർട്ട് റെഡ്യൂസ്ഡ് ബി പി പി ടി എച്ച് പാരാതൈറോയിഡ് ഹോർമോൺ അതിന്റെ സൈറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇങ്ങനെയൊരു നാല് കോളമാണ് ഇതിൽ ഫില്ല് ചെയ്യാനുള്ളത് ആ രണ്ട് മാർക്ക് ഉണ്ടെങ്കിൽ ഓരോന്നിനും ഹാഫ് മാർക്ക് വീതമായിരിക്കും ഉണ്ടാവുക അപ്പൊ നോക്കാം നമുക്ക് ആൻസർ ഇവിടെ വന്നിരിക്കുന്നത് സി സി കെയുടെ ഫംഗ്ഷൻ സെക്രീഷൻ ഓഫ് പാൻക്രിയാറ്റിക് എൻസൈംസ് ആണ് അതുപോലെ എറിത്രോപോയറ്റിന്റെ ഫംഗ്ഷൻ സോറി അതിൻ്റെ സൈറ്റ് ഓഫ് പ്രൊഡക്ഷന് കിഡ്നിയിൽ നിന്നാണ് ഹാർട്ട് എന്ന് വരുന്ന ഹോർമോണിന്റെ പേര് എ എൻ എഫ് ആട്രിയോ നാട്രി യൂറട്ടിക് ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോൺ ഇതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ കിഡ്നിയുടെ എക്സ്ക്രീഷന്റെ ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞതാണ് അതുപോലെ പി ടി എച്ച് വരുന്നത് പാരാതൈറോയിഡ് ഗ്ലാൻഡിൽ നിന്നാണ് ഇങ്ങനെ നാല് ആൻസറാണ് ഇതിന് എഴുതേണ്ടത് അടുത്തത് സെപ്റ്റംബർ 2013 വന്ന ക്വസ്റ്റ്യൻ ആണ് ഡിസീസസ് കോസസ് ഡോർഫിസം പിന്നെ എ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കോസ് ആയിട്ട് പറയുന്നത് ഓവർ സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ അതുകൊണ്ടുണ്ടാവുന്ന ഡിസീസ് ഏതാണെന്നാണ് അതേപോലെ ഡയബറ്റീസ് മെലിറ്റസ് ഉണ്ടാവാനുള്ള റീസൺ ഇങ്ങനെ രണ്ട് ക്വസ്റ്റ്യൻ ആണ് ഇതിൽ ചോദിച്ചിരിക്കുന്നത് ആൻസർ നോക്കാം ഓവർ സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ കൊണ്ടുണ്ടാവുന്ന ഡിസീസ് ജൈജാൻഡിസം ആണ് പിന്നെ ഡയബറ്റീസ് മെലിറ്റസ് വരുന്നത് ഇൻക്രീസ്ഡ് ബ്ലഡ് ഷുഗർ ലെവൽ ഡ്യൂ ടു ലോ സെക്രീഷൻ ഓഫ് ഇൻസുലിൻ ആണ് ഒബ്സർവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് ടു ടേംസ് ആൻഡ് ഫിൽ അപ്പ് ദ ബ്ലാങ്ക്സ് ഹൈപ്പർ ഗ്ലൈസീമിക് ഹോർമോൺ ഗ്ലൂക്കഗോൺ ആണ് ഹൈപ്പോ ഗ്ലൈസീമിക് ഹോർമോണിന്റെ പേര് എന്താണ് ഇൻസുലിൻ ആണ് ഹൈപ്പോ ഗ്ലൈസീമിക് ഹോർമോൺ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ദ ഫോളോയിങ് സെന്റൻസ് യൂസിങ് അപ്രോപ്രിയേറ്റ് വേർഡ്സ് ഒരു മാർക്കിന്റെ 14 വന്ന ക്വസ്റ്റ്യൻ ആണ് ഡാഷ് ഹോർമോൺ കൺട്രോൾസ് ഡയേണൽ ദാറ്റ് ഈസ് 24-hour റിതം ഇൻസുലിൻ കൺട്രോൾസ് ഡാഷ് ലെവൽ ഓഫ് ബ്ലഡ് ആൻസർ നോക്കാം മെലാറ്റോണിൻ ഇസ് ദ ഹോർമോൺ വിച്ച് കൺട്രോൾ ഡയേണൽ റിതം മെലാറ്റോണിൻ സെക്രീറ്റ് ചെയ്യുന്നത് പീനിയൽ ഗ്ലാൻഡ് എന്നാണ് ഇൻസുലിൻ ആണ് ഗ്ലൂക്കോസ് ലെവൽ ഓഫ് ബ്ലഡിനെ കൺട്രോൾ ചെയ്യുന്നത് ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യുന്നത് നമുക്കറിയാം പാൻക്രിയാസിൽ നിന്നാണ് ഇനി വീണ്ടും കംപ്ലീറ്റ് ദ ടേബിൾ 2014 തന്നെ സെയിം ക്വസ്റ്റ്യനിൽ പേപ്പറിൽ വന്നതാണ് ഹോർമോണ് കൊടുത്തിട്ടില്ല ഓവറിൽ നിന്നുള്ള ഹോർമോണാണ് പക്ഷെ അതിൻ്റെ ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട് സപ്പോർട്സ് പ്രഗ്നൻസി അതേപോലെ ഇവിടെ തൈറോക്സിൻ കൊടുത്തിട്ടുണ്ട് ഏത് ഗ്ലാൻഡാണ് കൊടുത്തിട്ടില്ല ഹോർമോൺ റെഗുലേറ്റ്സ് ബി എം ആർ ബേസൽ മെറ്റബോളിക് റേറ്റ് അഡ്രിനാലിൻ എൻഡോക്രൈൻ ഗ്ലാൻഡിൻ്റെ പേര് ഇല്ല എമർജൻസി ഹോർമോൺ പാൻക്രിയാസ് അതിൻ്റെ ഹോർമോൺ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്
ഓവറിയിലെ ഹോർമോണിന്റെ പേര് പ്രൊജസ്ട്രോൺ ആണ്. തൈറോക്സിൻ സെക്രീറ്റ് ചെയ്യുന്നത് തൈറോയിഡിൽ നിന്നാണ്. അതേപോലെ അഡ്രിനാലിൻ സെക്രീറ്റ് ചെയ്യുന്നത് അഡ്രിനൽ മെഡുല്ലയിൽ നിന്നാണ്. പാൻക്രിയാസിൽ നിന്നും വരുന്ന ഹോർമോണിന്റെ പേരാണ് ഗ്ലൂക്കഗോൺ. ഇതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരിക. എ ബി സി എന്ന് പറഞ്ഞിട്ട് മൂന്ന് കോളം കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ദ ടേബിൾ ആൻഡ് മാച്ച് ദ ടേബിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം ആൻസർ. തൈറോയിഡിൻ്റെ ഹോർമോണിൻ്റെ പേര് തൈറോക്സിൻ ആണ്. തൈറോക്സിൻ്റെ ഡിസീസ് ഗോയിറ്റർ ആണ്. പിറ്റൂട്രി അതുപോലെ ഗ്രോത്ത് ഹോർമോൺ ആണ്. ഗ്രോത്ത് ഹോർമോൺ കൊണ്ടുവരുന്ന ഡിസീസ് ജൈജാൻഡിസം ആണ്. പാൻക്രിയാസിൻ്റെ ഹോർമോൺ ഇൻസുലിൻ ആണ്. ഇൻസുലിൻ്റെ ഫംഗ്ഷന് സോറി ഡിസീസ് ഡയബറ്റീസ് മെലിറ്റസ് ആണ്. തൈമോസ് തൈമോസിനാണ്, വീക്ക് ഇമ്മ്യൂണിറ്റി ആണ്. അപ്പം ഇതിൽ നിന്ന് വന്നിരിക്കുന്ന ബിയും സിയും ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് കോളം കംപ്ലീറ്റ് ആക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. റൈറ്റ് എനി ടു എക്സാമ്പിൾസ് ഫോർ ദ ഫോളോയിങ് എ ഹോർമോൺ വിച്ച് കൺട്രോൾ ബ്ലഡ് ഷുഗർ ലെവൽ. ബ്ലഡ് ഷുഗർ ലെവലിനെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോണിൻ്റെ പേര്. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 2015 വന്നിരിക്കുന്നത്. ഇൻസുലിനും ഗ്ലൂക്കഗോണും ആണ് ബ്ലഡ് ഷുഗർ ലെവലിനെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോൺസ്. ലൈക്ക് ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കഗോൺ, പി ടി എച്ച് ആൻഡ് കാൽസിറ്റോണിൻ ആർ ആൻറ്റഗോണിസ്റ്റിക് ഇൻ ദെയർ ആക്ഷൻ ഇൻ മെയിൻറ്റെയിനിങ് ബ്ലഡ് കാൽസ്യം ലെവൽ. സബ്സ്റ്റാൻഷിയേറ്റ് യുവർ ആൻസർ. ഇൻസുലിനും ഗ്ലൂക്കഗോണും ആൻറ്റഗോണിസ്റ്റിക് ആണ്. അതേപോലെ തന്നെയാണ് പി ടി എച്ചും കാൽസിറ്റോണിൻ എന്നാണ് പറയുന്നത്. ആൻറ്റഗോണിസ്റ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ആക്ഷനുള്ള ഹോർമോൺസ്, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പി ടി എച്ച് മീൻസ് പാരാതൈറോയിഡ് ഹോർമോൺ. എന്താണ് അതിൻ്റെ ഡിഫറൻസ് നമുക്ക് നോക്കാം. പാരാതൈറോയിഡ് ഹോർമോണ് ഇൻക്രീസസ് കാൽസ്യം അയോൺസ് ഇൻ ബ്ലഡ്. അതേപോലെ കാൽസിറ്റോണിൻ എന്താ ചെയ്യുന്നത്? ഡിക്രീസസ് ദ കാൽസ്യം അയോൺസ് ഇൻ ബ്ലഡ്. എങ്ങനെയാണ് കാൽസ്യം അയോൺസിൻ്റെ ബ്ലഡ് പാരാതൈറോയിഡ് ഹോർമോൺ ഇൻക്രീസ് ചെയ്യുന്നത്? ഇറ്റ് സ്റ്റിമുലേറ്റ് ദ പ്രോസസ് ഓഫ് റീഅബ്സോർപ്ഷൻ ഓഫ് കാൽസ്യം ബൈ ദ റീനൽ ട്യൂബ്യൂൾസ് ആൻഡ് ഇൻക്രീസസ് കാൽസ്യം അയോൺസ് ഫ്രം ദ ഡൈജസ്റ്റഡ് ഫുഡ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുള്ള കാൽസ്യം അയോൺസിനെയും റീനൽ ട്യൂബ്യൂൾസിൽ നിന്നും കാൽസ്യം അയോൺസിനെയും റീഅബ്സോർബ് ചെയ്തുകൊണ്ടാണ് ഈ ബ്ലഡിലെ കാൽസ്യത്തിൻ്റെ എമൗണ്ടിന് പാരാതൈറോയിഡ് ഹോർമോൺ ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നത്. അതുപോലെ തന്നെ കാൽസിറ്റോണിൻ നേരെ തിരിച്ചാണ് ഫ്രം ദ കിഡ്നീസ് ടു ദ ബ്ലഡ് ആൻഡ് പ്രിവെൻസ് ദ സ്റ്റോറേജ് ഓഫ് കാൽസ്യം ഇൻ ബോൺസ്. ബോൺസിൽ നിന്നും കാൽസ്യത്തിൻ്റെ സ്റ്റോറേജിനെ ഡിക്രീസ് ചെയ്തുകൊണ്ടാണ് കാൽസിറ്റോണിന് ഹോർമോൺസിൻ്റെ ബാലൻസ് ചെയ്യുന്നത്. അടുത്തത് ഡിസീസസ് ആർ ഗിവൺ ബിലോ, റൈറ്റ് ദ ഹോർമോൺ റിലേറ്റഡ് ടു ഇറ്റ്. നാല് ഡിസീസ് കൊടുത്തിട്ടുണ്ട്. ആ നാല് ഡിസീസിൻ്റെയും ഹോർമോൺസിൻ്റെ പേര് ഇവിടെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തത് ഡയബറ്റീസ് മെലിറ്റസ് ആണ്. നമുക്കറിയാം ആൻസർ ഇൻസുലിൻ ആണ്. ജൈജാൻഡിസം ആണ് ഗ്രോത്ത് ഹോർമോണിൻ്റെ ഇൻക്രീസ് കൊണ്ട്. ഡയബറ്റീസ് ഇൻസിപ്പിഡസ് ആണ്, അത് എ ഡി എച്ച് അല്ലെങ്കിൽ വാസോപ്രസിൻ എഴുതിയാലും ആൻസർ ശരിയാണ്. ക്രെറ്റനിസം വരുന്നത് തൈറോയിഡ് ഹോർമോണിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ്. എ ടേബിൾ ബിലോ ബേസ്ഡ് ഓൺ ദർ എൻഡോക്ലൈൻ ഗ്ലാൻഡ് ആൻഡ് ദർ സെക്രേഷൻസ് കംപ്ലീറ്റ് ഇറ്റ് ഫില്ലിങ് എ ബി സി ഡി. അതേപോലെ തന്നെ ഫില്ലിൻ ദ ബ്ലാങ്ക്സ് ആണ്. ഹോർമോൺ ഉണ്ട്, അതിൻ്റെ ഫങ്ഷൻസ് ചിലതൊക്കെ അവിടെയും ഇവിടെയൊക്കെ ബ്ലാങ്ക് ആക്കി കൊടുത്തിട്ടുണ്ട്, നമ്മളോട് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ നോക്കാം. ഹാർട്ടിൽ നിന്ന് വരുന്ന ഹോർമോൺ എ എൻ എഫ് ആണ്, ആട്രിയോ നാട്രി യൂറട്ടിക് ഫാക്ടർ. ഇൻസുലിൻ്റെ ഫങ്ഷന് ഡിക്രീസസ് ദ ബ്ലഡ് ഷുഗർ ലെവൽ. എറിത്രോപോയറ്റിൻ വരുന്നത് കിഡ്നിയിലെ ജെ ജി എയിൽ നിന്നാണ്. തൈമോസിൻ്റെ ഹോർമോണിൻ്റെ പേര് തൈമോസിൻ. ഈ നാലെണ്ണമാണ് നമുക്കിവിടെ ഫില്ല് ചെയ്യാനുണ്ടായിരുന്നത്. അടുത്തത് കംപ്ലീറ്റ് ദ റെപ്രസെൻറ്റേഷൻ ബൈ ഫില്ലിങ് എക്സ് ആൻഡ് വൈ. എക്സും വൈയും ഫില്ല് ചെയ്യാൻ ഇവിടെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അഡ്രിനൽ ഗ്ലാൻഡ്, അഡ്രിനൽ മെഡുല്ലാന്നും പിന്നെ ഇവിടെ എന്താണെന്ന് കൊടുത്തിട്ടില്ല. ആ എക്സ് നമ്മൾ ഫില്ല് ചെയ്യണം. അതേപോലെ അഡ്രിനൽ മെഡുല്ലയുടെ ഹോർമോൺ അഡ്രിനാലിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്, വൈയെന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കോർട്ടിക്കോയിഡ്സ് എന്ന് കണ്ടാൽ നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും ഇവിടെ എന്തായിരിക്കും വരിക എന്നുള്ളത്. ഓക്കെ, ആൻസർ നോക്കാം. എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്രിനൽ കോർട്ടെക്സ് ആണ്. ഹോർമോൺസ് ഇവിടെ അഡ്രിനാലിൻ ആണ്, അപ്പോൾ ഇവിടെ നോറോ അഡ്രിനാലിൻ അല്ലെങ്കിൽ നോറോ എപ്പിനെഫ്രിൻ എഴുതിയാലും ആൻസർ ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അഡ്രിനൽ മെഡുല്ലറി ഹോർമോൺസ് ആർ കോൾഡ് ഹോർമോൺസ് ഓഫ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്, വൈ? എന്തുകൊണ്ടാണ് ഈ ഹോർമോൺസിന് അഡ്രിനാലിൻ്റെയും നോറഡ്രിനാലിൻ്റെയും ഹോർമോൺസ് ഓഫ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന് പറയാനുള്ള റീസൺ? ദേ ആർ റാപ്പിഡ്ലി സെക്രീറ്റഡ് ഇൻ റെസ്പോണ്ട് ടു എ സ്ട്രെസ് ഓഫ് എനി കൈൻഡ് ആൻഡ് ഇൻ എമർജൻസി സിറ്റുവേഷൻസ്.
എമർജൻസി സിറ്റുവേഷൻസിലും നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടാവുന്ന സമയത്തും പെട്ടെന്ന് സെക്രേറ്റ് ചെയ്യുന്ന ഹോർമോൺ ആയതുകൊണ്ടാണ് ഈ അഡ്രിനാലിനെയും നോറഡ്രിനാലിനെയും എന്തെന്ന് പറയുന്നത്, ഹോർമോൺസ് ഓഫ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന് പറയാനുള്ള റീസൺ. ക്ലാസിഫൈ ദ ഗിവൺ ഹോർമോൺസ് ഇൻ ദ ടേബിൾ. രണ്ട് ടേബിൾ തന്നിട്ടുണ്ട്, അതിലേക്ക് ഈ തന്നിരിക്കുന്ന നാല് ഹോർമോണിനെയും മാറ്റി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ അഡിനോ ഹൈപ്പോഫൈസിസ് എന്നാണ്, ഇവിടെ ന്യൂറോ ഹൈപ്പോഫൈസിസ് എന്നാണ്. അഡിനോ മീൻസ് ആൻറ്റീരിയർ പിറ്റൂട്ടറിയാണ്, ന്യൂറോ മീൻസ് പോസ്റ്റീരിയോ പിറ്റൂട്ടറിയാണ്. അപ്പോൾ ഈ നാലെണ്ണം ഹോർമോണ് ഇതിലെ ആൻറ്റീരിയർ പിറ്റൂട്ടറിയിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്നതായിട്ടും പോസ്റ്റീരിയർ പിറ്റൂട്ടറിയിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്നതായിട്ടും നമുക്ക് മാറ്റി എഴുതണം. അപ്പോൾ നമുക്ക് നോക്കാം, പ്രോലാക്റ്റിൻ ആണ് അഡിനോ ഹൈപ്പോഫൈസിസിൽ, ല്യൂട്ടനൈസിങ് ഹോർമോണും കൂടിയാണ്, ഇത് രണ്ടിലും വരുന്നത്. മറ്റത് ഓക്സിറ്റോസിനും വാസോപ്രസിനുമാണ് ന്യൂറോ ഹൈപ്പോഫൈസിസ്, ദാറ്റ് ഇസ് പോസ്റ്റീരിയർ പിറ്റൂട്ടറിയിൽ വരുന്ന ഹോർമോൺസ്. നെയിം ദ ഹോർമോൺസ് ഹൂസ് ഡെഫിഷ്യൻസി ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഫോളോയിങ്. ഈ ഡിസീസസ് ഉണ്ടാവാൻ കാരണമായ ഹോർമോൺസിൻ്റെ പേര്, ഫസ്റ്റ് വൺ ഡോർഫിസമാണ്. ഡോർഫിസം ഉണ്ടാവുന്നത് ഗ്രോത്ത് ഹോർമോണിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ്. അതേപോലെ ഡയബറ്റിസ് മെലിറ്റസിൻ്റെ ഡെഫിഷ്യൻസിൻ്റെ കൊണ്ടാണ്, ഇൻസുലിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് ഡയബറ്റിസ് മെലിറ്റസ് ഉണ്ടാവുന്നത്. തൈറോയിഡ് ഹോർമോണിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് ക്രെറ്റനിസം ഉണ്ടാവുന്നത്. ADHൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് ഡയോറസിസ് ഉണ്ടാവുന്നത്. ഇനി കംപ്ലീറ്റ് ടേബിളാണ്. ഇതേപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗ്ലാൻഡ് ഹോർമോൺ ഫംഗ്ഷൻ, ഇപ്പോൾ കുറച്ച് ചില ഭാഗത്ത് ഗ്ലാൻഡ് ചില ഭാഗത്ത് ഹോർമോൺ, ഇങ്ങനെയൊക്കെ ഡാഷ് കൊട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളോടത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ നോക്കാം, പാൻക്രിയാസിന് കൊടുത്തിട്ടുണ്ട് ഗ്ലൂക്കഗോൺ ഉണ്ട്, ഗ്ലൂക്കഗോണിൻ്റെ ഫംഗ്ഷൻ ഇൻക്രീസ് ദ ബ്ലഡ് ഷുഗർ ലെവലാണ്. തൈമോസിൻ എന്നുള്ള ഹോർമോൺ ഉണ്ട്, ഗ്ലാൻഡിൻ്റെ പേര് തൈമസ് ആണ്. പീനിയൽ ഗ്ലാൻഡ് എന്ന് കൊടുത്തിട്ടുണ്ട്, ഹോർമോണിൻ്റെ പേര് മെലാറ്റോണിൻ ആണ്. ഓക്സിറ്റോസിൻ എന്ന് കൊടുത്തിട്ടുണ്ട്, ഫംഗ്ഷൻ മിൽക്ക് ഇജക്ഷൻ ആണ്. പാരാതൈറോയിഡ് ഹോർമോൺ എന്ന് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഗ്ലാൻഡ് പാരാതൈറോയിഡ് ഗ്ലാൻഡ് ആണ്. തൈറോ കാൽസിറ്റോൺ എന്ന ഹോർമോണിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്, ഇറ്റ് റെഗുലേറ്റ് ദ ബ്ലഡ് കാൽസ്യം ലെവൽ എന്നുള്ളതാണ് അതിൻ്റെ ഫംഗ്ഷനായിട്ട് വരുന്നത്. എക്സ്പാൻഡ് ദ ഫോളോയിങ് ഹോർമോൺസ്, ഇതിൻ്റെയൊക്കെ എക്സ്പാൻഷൻ എഴുതാൻ ഒക്കെ ചെറിയ ലെറ്റേഴ്സ് മാത്രമായിട്ട് കൊടുത്തിരിക്കുകയാണ്. നമുക്ക് നോക്കാം, TSH തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, ACTH അഡ്രിനോ കോർട്ടിക്കോ ട്രോപ്പിക് ഹോർമോൺ, ANF ആട്രിയൽ നാട്രി യൂറട്ടിക് ഫാക്ടർ, ആൻഡ് FSH ഈസ് ഫോളിക്കുൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഫംഗ്ഷൻസ് ഓഫ് സർട്ടൺ ഹോർമോൺസ് ആർ ഗിവൺ ബിലോ. ഐഡൻറ്റിഫൈ ദ ഹോർമോൺ, ഡിഫറൻസിയേഷൻ ഓഫ് ടി സെൽസ്, ലോവർ ബ്ലഡ് ഷുഗർ, സപ്പോർട്ട് പ്രഗ്നൻസി ആൻഡ് ആക്സ് ഓൺ മെമ്മറി ഗ്ലാൻഡ്. ചില ഹോർമോൺസിൻ്റെ ഫംഗ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, ആ ഹോർമോൺ ഏതൊക്കെയാണ്. ഡിഫറൻസിയേഷൻ ഓഫ് ടി സെൽസ് ചെയ്യുന്നത് തൈമോസിനാണ്, തൈമസ് ആണ് അത് സെക്രീറ്റ് ചെയ്യുന്നത്. ലോവർ ബ്ലഡ് ഷുഗർ ലെവൽ അത് ചെയ്യുന്നത് ഇൻസുലിൻ ആണ്, ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യുന്നത് പാൻക്രിയാസ് ആണ്. ഇറ്റ് സപ്പോർട്ട് പ്രഗ്നൻസി ആൻഡ് ആക്ട് ഓൺ മെമ്മറി ഗ്ലാൻഡ്, പ്രൊജസ്ട്രോൺ ആണ് സപ്പോർട്ട് പ്രഗ്നൻസി എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ ചെയ്യുന്നത്. അനിത സോ എ പോയ്സണസ് സ്നേക്ക് ഓൺ ഹെർ വേ ടു സ്കൂൾ, ഷീ ഈസ് വാസ് ഫ്രൈറ്റൻഡ് ആൻഡ് ഹെർ ഹാർട്ട് ആൻഡ് ബ്രീത്തിങ് റേറ്റ് ഇൻക്രീസ്ഡ്. പെട്ടെന്നൊരു പാമ്പിനെ കണ്ടെന്ന സമയത്ത് ഹാർട്ട് റേറ്റും ബ്രീത്തിങ് റേറ്റും ഇൻക്രീസ് ചെയ്തു. ഏത് ഹോർമോൺ ആയിരിക്കും അയാളുടെ ബ്ലഡിൽ കൂടുതലായിട്ട് ഉണ്ടായിട്ടുണ്ടാവുക, ഏത് ഗ്ലാൻഡാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഏത് ഗ്ലാൻഡിൻ്റെ ഏത് ഓർഗനിൻ്റെ മുകളിലാണ് ഈ എൻഡോക്രൈൻ ഗ്ലാൻഡ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ആ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നെ കണ്ടാൽ അറിയാം നമുക്ക്, അതിൻ്റെ ആൻസർ എത്രയും പെട്ടെന്ന് നമുക്ക് കിട്ടും. ഇതൊക്കെയാണ് ആൻസർ. നോക്കാം, ഹോർമോണിൻ്റെ പേര് അഡ്രിനാലിൻ ആണ്, അഡ്രിനൽ മെഡുല്ല എന്നാണ് ഗ്ലാൻഡിൻ്റെ പേര്. അത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് കിഡ്നിയിലാണ്. അഡ്രിനാലിൻ്റെ കൂടെ നിങ്ങൾക്ക് നോറഡ്രിനാലിനും കൂടെ എഴുതാം, എപ്പിനെഫ്രിൻ ആൻഡ് നോറെപ്പിനെഫ്രിൻ എന്നും എഴുതാം. നോട്ട് ദ റിലേഷൻഷിപ്പ് ഇൻ ദ ഫസ്റ്റ് പെയർ ആൻഡ് ദെൻ കംപ്ലീറ്റ് ദ സെക്കൻഡ് പെയർ. ഇൻസുലിൻ ഹൈപ്പോഗ്ലൈസീമിക് ഹോർമോൺ ആണ്. അപ്പോൾ ഇവിടെ എന്താണ് വരിക, പുറത്ത് കൊടുത്തിരിക്കുന്നത് ഹൈപ്പർ ഗ്ലൈസീമിക് ഹോർമോൺ ആണ്. ജൈജാൻഡിസം ലോ സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ ആണ്. അപ്പോൾ ഇവിടെ എന്താണ് വരാനുള്ളത്, ഗ്ലൂക്കഗോൺ ആണ് ഹൈപ്പർ ഗ്ലൈസീമിക് ഹോർമോൺ. ഇത് നിങ്ങൾ ഓർമ്മിച്ച് വെക്കേണ്ട ഒരു പോയിന്റ് ആണ്. ഹൈപ്പോഗ്ലൈസീമിക് ഹോർമോൺ ഇൻസുലിൻ ആണ്, ഹൈപ്പർ ഗ്ലൈസീമിക് ഹോർമോൺ ഗ്ലൂക്കഗോൺ ആണ്. ഓവർ സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ ഉണ്ടാക്കുന്നത് ജൈജാൻഡിസം ആണ്. ലോ സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ ആണെന്നുണ്ടെങ്കിൽ അത് ഡോർഫിസം ആണ്. ഐഡൻറ്റിഫൈ ദ പിക്ചർ ആൻഡ് ലേബൽ ദ പാർട്സ് ABCD. A
ബി സി ഡി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ നോക്കാം. എ ഈസ് ഹൈപ്പോതലാമസ് ആൻഡ് ബി ഈസ് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി, സി ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി. ഇവിടെയാണ് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഉള്ളത്. പിന്നെ ഇവിടെ വരുന്ന ഡി എന്നുള്ളത് പോർട്ടൽ സർക്കുലേഷനാണ്. അങ്ങനെ രണ്ട് മാർക്കിൻ്റെ നാല് ആൻസറാണ് നമ്മൾ എഴുതേണ്ടത്. 2020 വന്ന ക്വസ്റ്റ്യനാണ്, മൂന്ന് മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഓരോന്നിനും ഹാഫ് മാർക്ക് ഈച്ച് ഉണ്ടാവും. ഗ്ലാൻഡ് ഹോർമോൺ ഫംഗ്ഷൻ, അഗെയിൻ അങ്ങനെ തന്നെയാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ആൻഡ്രോജൻ സെക്രീറ്റ് ചെയ്യുന്നത് ടെസ്റ്റിസിൽ നിന്നാണ്. തൈമസ് സെക്രീറ്റ് ചെയ്യുന്നത് തൈമോസിനാണ്. തൈമോസിൻ്റെ ഫംഗ്ഷൻ ഡിഫറൻസിയേഷൻ ഓഫ് ടി ലിംഫോസൈറ്റാണ്. ഗ്ലൂക്കഗോണ് സെക്രീറ്റ് ചെയ്യുന്നത് പാൻക്രിയാസിൽ നിന്നാണ്. അതുപോലെ പീനിയൽ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണിൻ്റെ പേര് മെലാറ്റോണിൻ ആണ്. റെഗുലേഷൻ ഓഫ് ഡയേണൽ റിതം ആണ് അതിൻ്റെ ആൻസർ. അടുത്ത 2020 തന്നെ വന്ന രണ്ട് മാർക്കിൻ്റെ അനദർ ക്വസ്റ്റ്യൻ. അഡ്രിനൽ മെഡുല്ല ഈസ് എ സെൻട്രലി ലൊക്കേറ്റഡ് ടിഷ്യു ഇൻ ദ അഡ്രിനൽ ഗ്ലാൻഡ്, വെർ ആസ് അഡ്രിനൽ കോർട്ടെക്സ് ഈസ് ലൊക്കേറ്റഡ് ഔട്ട്സൈഡ്. ഹൗ ഡു അഡ്രിനൽ കോർട്ടെക്സ് ആൻഡ് മെഡുല്ല ഡിഫറൻ ഇൻ ദർ ഫംഗ്ഷൻ? അഡ്രിനൽ കോർട്ടെക്സും അഡ്രിനൽ മെഡുല്ലയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് ചോദിക്കുന്നത്. അഡ്രിനൽ മെഡുല്ല സെക്രീറ്റ് അഡ്രിനാലിൻ ആൻഡ് നോർ അഡ്രിനാലിൻ ആർ കോൾഡ് എമർജൻസി ഹോർമോൺ. ഇറ്റ് ഇൻക്രീസസ് അലേർട്ട്നെസ്, സ്വെറ്റിംഗ് എക്സെട്ര. ഇതാണ് ഇതിൻ്റെ ഫംഗ്ഷൻ. അഡ്രിനൽ കോർട്ടെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോർട്ടിക്കോയിഡ്സ് ആണ്, വിച്ച് ആർ ഇൻവോൾവ്ഡ് ഇൻ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം കോൾഡ് ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്സ്. കോർട്ടിക്കോയിഡ്സ് മൂന്ന് തരത്തിലുണ്ട്, ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്സും മിനറലോ കോർട്ടിക്കോയിഡ്സും സെക്സ് കോർട്ടിക്കോയിഡ്സും. ഇവിടെ നമ്മൾ രണ്ടെണ്ണം എഴുതിയിട്ടുണ്ട്. കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിന് കൺട്രോൾ ചെയ്യുന്നതാണെങ്കിൽ അതിൻ്റെ പേര് ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്സ് ആണ്. ബാലൻസ് ഓഫ് വാട്ടർ റെഗുലേറ്റ് ചെയ്യുന്നതാണെങ്കിൽ അതിൻ്റെ പേര് മിനറലോ കോർട്ടിക്കോയിഡ്സ് ആണ്. അപ്പോൾ രണ്ടും അഡ്രിനൽ ഗ്ലാൻഡ് തന്നെയാണെങ്കിലും രണ്ടിൻ്റെയും ഫങ്ഷൻസ് ഡിഫറൻ്റ് ആണ്. ഓക്കെ, താങ്ക് യു.